ബേസിക് മാനേഴ്സ് ആണ്. സ്മോക്ക് കേട്ടോ, എച്ച് ആർ ആണ് പറയണത്. എച്ച് ആറിന് ഇത്തിരി വാല്യൂ ഇല്ലെങ്കിൽ ഞാൻ പോയി പവർ റൂമിൽ പറഞ്ഞിട്ട് പരിപാടി അങ്ങ് നിർത്ത. അമ്മ പോലും അച്ഛനും അമ്മയും ഇല്ലാത്ത മൂന്ന് പെൺകുട്ടികളാണ് സാർ. 45 വയസ്സായിട്ട് കല്യാണം നടക്കാത്ത ഒരു സെക്യൂരിറ്റിയാണ്. ആ പാട്ട് പാടിക്കോ, ഞാൻ ഡാൻസ് കളിച്ചോണ്ട്. ഞാൻ റോബോട്ടാണ്, എച്ച് ആറിന് എന്നെ തടയാൻ കഴിയില്ല. ഒരു മധുര കിനാവിൻ ലഹരിയിലെന്നോ കുടമുല്ല പൂ വിരിഞ്ഞു, അത് ആയിരം ആശകളാൽ ഒരു പൊന്മല നീ തേൻവണ്ടു ഇവിടെ എച്ചാർന്ന് പറയുന്ന ആരും കേൾക്കുന്നില്ല. ഗസ്റ്റിന് കംപ്ലീറ്റ് വന്നു. എച്ച് ആർ പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകൾ അനുസരിക്കുന്നില്ല. അതെ, ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, എച്ച് ആറിന് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് വ്യക്തികളാന്ന് പറയണം. എനിക്ക് അവിടെ ബാക്കി ഓണേഴ്സിനോട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം എടുക്കണം. ഗസ്റ്റിനെ വെറുതെ അനാവശ്യമായിട്ട് ഒരു ശല്യപ്പെടുത്തിയിരുന്നു. ഇവർ രണ്ടുപേരാണോ? ഇവർ രണ്ടുപേരും ഇവരുടെ ടീം ഫുള്ളു റോബോട്ട് ഉൾപ്പെടെ. നിങ്ങൾ പറയുന്നത് നമ്മൾ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് മോശമായിട്ടൊന്നും പെരുമാറ്റില്ല. ഞങ്ങളുടെ ജോലി ചെയ്തോട്ടെ സാറിനാ ചോദിച്ചത്. ജോലി എവിടെ ചെയ്യണമെന്ന് സാർ പറഞ്ഞു. മനസ്സിലായി സാർ. അല്ല, സാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അവിടെ നിങ്ങൾ ഇനി ഫുൾ സ്റ്റോപ്പ് ഇടണം. നമ്മൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തിനെ കൂടി ബുദ്ധിമുട്ടാക്കിയെന്ന് ഞങ്ങൾ അറിയണം. കാരണം അദ്ദേഹം ഭയങ്കര എൻജോയ് ചെയ്ത് ചിരിച്ച് കൈയടിച്ച് നിൽക്കണ പോലും ഞങ്ങൾക്ക് തോന്നി. അതാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചത്. മാം, ഞാൻ ഇതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് ഞാൻ ഒന്ന് ഓണേഴ്സിനോട് പറയട്ടെ. ബിക്കോസ് ഈ ഒരു കാര്യം നാല് ഓണേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഓണേഴ്സിനോട് സംസാരിച്ചു. നിങ്ങൾ അതുവരെ ഇവിടെ എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ വരും. വന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞു. നാല് ഓണേഴ്സും കൂടി എടുത്ത തീരുമാനം എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഫസ്റ്റ് വാർണിംഗ് ആണ്. താങ്ക് യു, താങ്ക് യു സോറി സാർ. എച്ച് ആർ സാർ, സോറി. എച്ച് ആറിനോട് സോറി പറഞ്ഞാൽ മതി. ബിക്കോസ് ഓണേഴ്സിനല്ല ചെയ്തത്. ഞാനിപ്പോൾ